ഹായ് കൂട്ടുകാരെ, ഷാജി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വില കുറവുള്ളതും എന്നാൽ നല്ല ക്വാളിറ്റി ഉള്ളതുമായ ഒരു ക്യാമറ ആൻഡ് മൊബൈൽ സ്റ്റാൻഡ്, അതായത് ട്രൈപോഡ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതിനു മുൻപ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ട്രൈപോഡ് 3110. ഈ പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്നും വാങ്ങിയതാണ്. നിങ്ങൾക്ക് ഇതാവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് മൊബൈൽ ഹോൾഡറാണ്. കാണുമ്പോൾ തന്നെ അറിയാം ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ലൂസ് ചെയ്യാം. അതിനുശേഷം മുകളിലേക്ക് ഒന്ന് ഉയർത്താം. നല്ല അലൂമിനിയമാണ്, അലൂമിനിയത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും തിരിക്കാവുന്നതാണ്. മുകളിലേക്കോ സൈഡിലേക്കോ ഒക്കെ നമുക്ക് തിരിച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഇതിലൊരു വാട്ടർ ലെവൽ കൂടിയുണ്ട്. കാരണം നമ്മുടെ ക്യാമറ നേരെയാണോ ഇരിക്കുന്നത് എന്ന് നമുക്കിതിൽ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. ഇനി ഇത് നമുക്കിഷ്ടാനുസരണം ഒന്ന് ഉയർത്തി വയ്ക്കാം. അതായത് ഇത് ചെറുതാണ്, ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇത് ചെറുതാണ്. ഇനി നമുക്കിതൊന്ന് വലുതാക്കി നോക്കാം. ഏകദേശം 41 ഇഞ്ച് വരെ നമുക്കിത് വലുതാക്കാൻ കഴിയും. ഈ മധ്യഭാഗം നമുക്ക് മുകളിലേക്ക് ഉയർത്താം. ഉയർത്തിയതിന് ശേഷം ഈ നോബ് വലതുവശത്തേക്ക് ടേൺ ചെയ്താൽ നമുക്ക് അത് ലോക്ക് ചെയ്യാൻ കഴിയും. ഈ മൂന്ന് ലെഗുകൾ ഒന്ന് വിടർത്തി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ ലെഗുകളും വലുതാക്കാം. ഇതാ ഈ കാണുന്ന ലോക്ക് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ലെഗിനെ നമുക്ക് ഒരു സ്റ്റെപ്പ് വലുതാക്കാം. രണ്ടാമത്തെ ലോക്ക് ഓപ്പൺ ചെയ്താൽ അതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് വീണ്ടും വലുതാക്കാൻ കഴിയും. ഇനി മൂന്നാമത്തെ ലോക്ക് ഓപ്പൺ ചെയ്ത് നമുക്കതിനെ ഒന്നുകൂടി വലുതാക്കാൻ കഴിയും. അതിനുശേഷം ഓപ്പൺ ചെയ്ത മൂന്ന് ലോക്കുകൾ തിരിച്ച് ലോക്ക് ചെയ്യാൻ മറക്കരുത്. ലോക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ വലുതാക്കുന്ന പൊസിഷനിൽ അത് ഇരിക്കുകയുള്ളൂ. അതിനുശേഷം ഇതുപോലെ തന്നെ മറ്റ് രണ്ട് ലെഗുകൾ കൂടി നമുക്ക് വലുതാക്കാൻ കഴിയും.
ഇനി മൊബൈൽ ഹോൾഡർ എങ്ങനെയാണ് ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. മൊബൈൽ ഹോൾഡർ എടുത്ത് സെൻട്രലിൽ കാണുന്ന നട്ടിലേക്ക് വച്ച ശേഷം അതിൻ്റെ അടിവശത്ത് കാണുന്ന നോബ് വലതുവശത്തേക്ക് തിരിച്ചാൽ നമുക്കിത് ഫിറ്റ് ചെയ്യാം. നോക്കൂ, നമുക്ക് ഇത് ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും തിരിച്ച് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ മൊബൈൽ ഹോൾഡറിലേക്ക് നമുക്കൊരു മൊബൈൽ വെച്ച് നോക്കാം. ഈ പൊസിഷനിലാണ് ഈ സ്മ്യൂളിൽ പാടുന്ന സുഹൃത്തുക്കൾക്ക് ഈ പൊസിഷനാണ് വളരെ നല്ലത്. അപ്പോൾ നമ്മുടെ കൈകൊണ്ട് മൊബൈൽ പിടിക്കാതെ തന്നെ പാട്ട് പാടാൻ കഴിയും. ഇനി നമ്മൾ മൊബൈലിലൊരു സിനിമയാണ് കാണുന്നതെങ്കിൽ ഈ മൊബൈലിനെ നമുക്ക് ഒന്ന് ചരിച്ച് വയ്ക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ നോബ് തിരിച്ചിട്ട് നമുക്കിതിനൊന്ന് ചരിച്ച് വയ്ക്കാം. ഇങ്ങനെ നമുക്ക് മൊബൈലിൽ കൂടിയുള്ള സിനിമയും മറ്റ് വീഡിയോസും കാണാനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവരുടെ അറിവിലേക്കായി നിങ്ങൾ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.